ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അതിനു മുമ്പ് നമ്മുടെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ കുറച്ച് വിശേഷങ്ങളായാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷ കൂടിയ കുറച്ച് കാറുകൾ എനിക്കറിയാവുന്ന കുറച്ച് കാറുകളിലെ ാണ് ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് വീഡിയോയിൽ തുടങ്ങാം. ചെയ്യുന്ന സേഫ്റ്റി കൂടിയ കുറച്ച് വാഹനങ്ങളുടെ പേരൊക്കെയാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. എനിക്കറിയുന്ന കുറച്ച് വാഹനങ്ങളുടെ പേരൊക്കെയാണ്. അപ്പോ അതുപോലെ തന്നെ നമുക്ക് സേഫ്റ്റി കുറഞ്ഞ കുറച്ച് വാഹനങ്ങളുടെ പേരുമെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന സേഫ്റ്റി കൂടിയ വാഹനങ്ങളെ പറ്റിയാണ്. ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കട്ടോ. അപ്പോ മാസ്ക് മസ്റ്റ് ആണ്. നിങ്ങളുടെ മനസ്സിലിപ്പോ വന്ന കുറച്ച് കമ്പനിയുടെ പേര് ഞാൻ പറയാം. ടാറ്റ വന്ന് കാണും, പിന്നെ മഹീന്ദ്ര വന്ന് കാണും, ഫോർഡ് വന്ന് കാണും, അങ്ങനെ കുറച്ച് വണ്ടികളുടെ കമ്പനികളെ ഒക്കെ എനിക്ക് മനസ്സിലിപ്പോൾ വന്നു കാണും. ഈ വണ്ടികളൊക്കെ ഉണ്ടാകും എന്തായാലും. തന്നെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കിയയുടെ കിയ സെൽറ്റോസ് ആണ്. നിങ്ങൾക്കറിയാം വണ്ടി കുറച്ച് നാളെ ആയിട്ടുള്ളൂ വണ്ടി ഇറങ്ങിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് കിയ സെൽറ്റോസ്. ഇന്ത്യയിൽ സുരക്ഷയിലേക്ക് വരുന്ന സമയത്ത് അപ്പോ മുതിർന്നവരുടെ സുരക്ഷയിലേക്ക് നോക്കുമ്പോൾ അതായത് 17 പോയിന്റ്, അതായത് 8.3 പോയിന്റ് ആണ് മുതിർന്നവരുടെ സുരക്ഷ കിയ സെൽറ്റോസ് കൈവച്ചിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ സുരക്ഷയിലേക്ക് കിയ സെൽറ്റോസ് നോക്കുകയാണ് 49 പോയിന്റ്, അതായത് 5 പോയിന്റ് ആണ് കിയ സെൽറ്റോസ് കുട്ടികളുടെ സേഫ്റ്റി നൽകിയിരിക്കുന്നത്. മുതിർന്നവരുടെ സുരക്ഷയ്ക്ക് 3-സ്റ്റാർ റേറ്റിംഗും കുട്ടികളുടെ സുരക്ഷയ്ക്ക് 2-സ്റ്റാർ റേറ്റിംഗുമാണ് കിയ സെൽറ്റോസ് കൈവച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റെനോൾഡിന്റെ ഡസ്റ്റർ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സുരക്ഷയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മുതിർന്നവരുടെ സുരക്ഷയ്ക്ക് വരുമ്പോൾ 17 പോയിന്റ്, അതായത് 9 പോയിന്റ് മാത്രമാണ് റെനോൾഡ് ഡസ്റ്റർ കൈവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷയിലേക്ക് വരുമ്പോൾ 49 പോയിന്റ്, അതായത് 7.75 പോയിന്റുമാണ് കുട്ടികൾക്ക് സുരക്ഷ റെനോൾഡ് ഡസ്റ്റർ നൽകുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ലാലേട്ടന്റെ പിറന്നാളായ ദിവസമാണ്, അതായത് മെയ് 20-ാം തീയതി. ഇപ്പൊ ഫുൾ ലോക്ക്ഡൌൺ ഒക്കെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിലൊക്കെ ഇരുന്ന് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ലാലേട്ടന്റെ പിറന്നാളായതുകൊണ്ട് തന്നെ ലഡു ലാലേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. ലാലേട്ടൻ നിന്നല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, വീട്ടിലുണ്ടായിരുന്ന ലഡു ആണ്. അപ്പൊ അത് ഇതാ നിങ്ങൾ കഴിച്ചേ, നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം. കഴിച്ചല്ലോ, ഇനി ഞാൻ കഴിക്കട്ടെ. നല്ല ലഡു ആണ്. അപ്പൊ ലഡു തിന്നുകഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലായിട്ടുള്ള അടുത്തത് പറയാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ എർത്തിയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വാഹനം തന്നെയായിരിക്കും എന്ന്. എർത്തിയിലേക്ക് വരുന്ന സമയത്ത് വലിയവരുടെ സുരക്ഷയ്ക്ക് 17 പോയിന്റ്, അതായത് 9.25 ആണ് സുരക്ഷ വലിയവരുടെ സുരക്ഷ വരുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷയിലേക്ക് നോക്കുമ്പോൾ അതായത് 49, അതായത് 25.16 ആണ് കുട്ടികളുടെ സുരക്ഷ വരുന്നത്. മുതിർന്നവരുടെ സുരക്ഷയ്ക്ക് 3-സ്റ്റാർ റേറ്റിംഗും കുട്ടികളുടെ സുരക്ഷയ്ക്ക് 3-സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് വരുന്നത്. അടുത്ത വാഹനത്തിലേക്ക് പോകുമ്പോൾ മാരുതിയുടെ തന്നെ വിറ്റ ബ്രസേ ആണ് അടുത്തതായിട്ട് വരുന്നത്. കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്
സുരക്ഷയിലേക്ക് വരുമ്പോൾ 17 മില്യൺ, അതായത് 12.51 വലിയവരുടെ സുരക്ഷ വരുന്നത്. കുട്ടികളുടെ സുരക്ഷയിലേക്ക് വരുമ്പോൾ 49, അതായത് 17.93 കുട്ടികളുടെ സുരക്ഷ വരുന്നത്. റേറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് മുതിർന്നവർക്ക് 4-സ്റ്റാർ റേറ്റിംഗും കുട്ടികൾക്ക് 2-സ്റ്റാർ റേറ്റിംഗുമാണ് ലഭിക്കുന്നത്. എനിക്കറിയുന്ന കുറച്ച് വണ്ടികളുടെ പേരാണ് കേട്ടോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സേഫ്റ്റി ഒക്കെയാണ് പറഞ്ഞുതരുന്നത്. ഇനി നിങ്ങൾക്ക് നല്ല സേഫ്റ്റി ഉള്ള വണ്ടികൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക കേട്ടോ. വണ്ടി എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ടാറ്റ ടിയാഗോ ആണ്. നമ്മൾ ടാറ്റയുടെ ടിയാഗോയിലേക്ക് നോക്കുമ്പോൾ 17.,  മുതിർന്നവരുടെയാണ് ഞാൻ പറയുന്നത്, 17., അതായത് 12.52 ആണ് മുതിർന്നവരുടെ സുരക്ഷ വരുന്നത്. പിന്നെ കുട്ടികളുടെ സുരക്ഷയിലേക്ക് വരുമ്പോൾ 49., അതായത് 34.15 വരുന്നത്. മുതിർന്നവർക്ക് 4-സ്റ്റാർ റേറ്റിങ്ങും കുട്ടികൾക്ക് 3-സ്റ്റാർ റേറ്റിങ്ങുമാണ് ടാറ്റ ടിയാഗോ കൈവച്ചിരിക്കുന്നത്. അടുത്ത വാഹനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വോക്സ് വാഗൻ്റെ പോളോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോളോയുടെ റിവ്യൂ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പോളോയുടെ എൻ്റെ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ കയ്യിലുണ്ട് ആ വോക്സ് വാഗൻ പോളോ. ചേട്ടൻ ഇപ്പോൾ പുതിയ എടുത്തതാണ്. അപ്പോൾ വോക്സ് വാഗൻ പോളോയിലേക്ക് വരുന്ന സമയത്ത് സുരക്ഷയിലേക്ക് വരുമ്പോൾ 17., അതായത് 12.54 ആണ് മുതിർന്നവരുടെ സുരക്ഷ വരുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷയിലേക്ക് വരുമ്പോൾ 49., അതായത് 29.91 ആണ് കുട്ടികളുടെ സുരക്ഷ വരുന്നത്. പോളോ കിടക്കുന്ന സമയത്ത് മുതിർന്നവരുടെ സുരക്ഷ 4-സ്റ്റാർ റേറ്റിങ്ങും കുട്ടികളുടെ സുരക്ഷയ്ക്ക് 3-സ്റ്റാർ റേറ്റിങ്ങുമാണ് പോളോ കൈവരിച്ചിരിക്കുന്നത്. വാഹനം നമ്മൾ പറയാൻ പോകുന്നത് മഹീന്ദ്രയുടെ ഒരു വണ്ടി തന്നെയാണ്. മഹീന്ദ്രയുടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ഓഫ് റോഡിൽ കിടിലമായി നിൽക്കുന്ന ഒരു വണ്ടിയാണ് മഹീന്ദ്ര താർ. സുരക്ഷയിലേക്ക് വരുന്ന സമയത്ത് താറിന്റെ മുതിർന്നവരുടെ സുരക്ഷയിലേക്ക് വരുമ്പോൾ 17., അതായത് 12.52 ആണ് മുതിർന്നവരുടെ സുരക്ഷ താർ കൈവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷ നോക്കുകയാണെങ്കിൽ 49, അതായത് 41.11 കുട്ടികളുടെ സുരക്ഷ കൈവരിച്ചിരിക്കുന്നത്. നോക്കുകയാണ് നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. മുതിർന്നവരുടെ സുരക്ഷയിലേക്ക് വരുമ്പോൾ 17., അതായത് 16.6 ആണ് മുതിർന്നവരുടെ സുരക്ഷ വരുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷ നോക്കുകയാണെങ്കിൽ 49., അതായത് 25., ആണ് കുട്ടികളുടെ സുരക്ഷ വരുന്നത്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് 5-സ്റ്റാറും കുട്ടികളുടെ സുരക്ഷയ്ക്ക് 3-സ്റ്റാറും നെക്സോണിന് കൈവരിക്കാൻ സാധിച്ചു. അടുത്തതായി നോക്കുമ്പോൾ ടാറ്റയുടെ അൾട്രോസ് ആണ് വരുന്നത്. ടാറ്റ അൾട്രോസ് റിവ്യൂ നമ്മുടെ ഞാൻ വന്നിട്ടില്ല, എനിക്ക് ഇടണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ടാറ്റ അൾട്രോസ് ഉണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കൊന്ന് റിവ്യൂ ചെയ്യാനാണ്. അൾട്രോസിൻ്റെ സേഫ്റ്റിയിലേക്ക് കടക്കുന്ന സമയത്ത് മുതിർന്നവരുടെ സുരക്ഷയിലേക്ക് വരുമ്പോൾ 17., അതായത് 16.13 ആണ് മുതിർന്നവരുടെ സുരക്ഷ ടാറ്റ അൾട്രോസ് കൈവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ സുരക്ഷ നോക്കുകയാണ് 49., അതായത് 29.9 ആണ് കുട്ടികളുടെ സുരക്ഷ ടാറ്റ അൾട്രോസ് കൈവരിച്ചത്. സുരക്ഷയിൽ 5-സ്റ്റാർ റേറ്റിങ്ങും കുട്ടികളുടെ സുരക്ഷയിൽ 3-സ്റ്റാർ റേറ്റിങ്ങുമാണ് ടാറ്റ അൾട്രോസ് കൈവരിച്ചത്. ടൊയോട്ട ഇന്നോവ ഉണ്ട്, അങ്ങനെ ഇഷ്ടം ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഞാൻ കുറച്ച് വണ്ടികളുടെ പേര് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെച്ചു എനിക്കറിയുന്ന. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണ്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ വരാം, അതുവരെയും ബൈ ബൈ.